എല്ലാ കൂട്ടുകാർക്കും ഹൈദരാബാദ് ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഹൈദരാബാദിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു. ഇവിടുത്തെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു എക്സിബിഷനാണ്. ഈ ചെറുകിട തൊഴിലാളികളെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി പ്രകാരം ചെയ്യുന്ന ഒരു എക്സിബിഷനാണിത്. അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുകയും അതുപോലെ തന്നെ അത് വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു വേദിയാണിത്. ഇത് അതിമനോഹരമായിട്ടുള്ള വീഡിയോയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഫ്ലവർ വേസുകളാണ്. അതുപോലെ തന്നെ ചെടിച്ചട്ടി, പല രീതിയിലുള്ള ചെടിച്ചട്ടികളാണ് ഈ കാണുന്നത്. ഇതെല്ലാം ചെറിയ ചെറിയ ബൗളുകളാണ്, നമ്മൾ കറിയൊക്കെ എടുത്ത് വെക്കാൻ, ചട്നിയൊക്കെ എടുത്ത് വെക്കാൻ പറ്റുള്ള ചെറിയ ബൗളുകൾ, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ള പാത്രങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് നല്ല മൺചട്ടിയാണ്, നമ്മൾ മീൻ കറി വെക്കാനും അതുപോലെ കറി വെക്കാനും ഒക്കെ ആയിട്ടുള്ള നല്ല മൺചട്ടി. ഇത് അതുപോലെ തന്നെ ഫുഡ് സ്റ്റോറേജ് വെക്കാൻ വേണ്ടിയുള്ള ക്ലേ കൊണ്ടുള്ള പാത്രങ്ങളാണ്. ഇതെല്ലാം നല്ല കളർഫുള്ളാണ്, കാണാൻ മനോഹരമാണ്, പല ഷേപ്പിലുള്ളത്, പല വലിപ്പത്തിലുള്ളത്. ഇത് പ്ലേറ്റ് വിത്ത് ബൗളാണ്, പ്ലേറ്റിനകത്ത് തന്നെ ബൗള് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്, നമുക്ക് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. അതിന് 600 രൂപയാണ് ഒരെണ്ണത്തിന് വില. ഫുഡ് കഴിക്കാം, ചട്നിയോ സാമ്പാറൊക്കെ വെക്കാം. ഇതെല്ലാം ചെറിയ ചെറിയ ഭരണി പോലുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ വീടിനകത്ത്, വീടിൻ്റെ ഭിത്തിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ള ഡെക്കറേഷൻ ഐറ്റംസാണ്. ഇതെല്ലാം ഭിത്തിയിൽ വെക്കുന്ന ഡെക്കറേഷൻ ഐറ്റംസ്. ഇതെല്ലാം മെറ്റൽ പീസാണ്, മെറ്റൽ പീസിൽ ഉണ്ടാക്കിയെടുത്ത് അതിൽ ഡിസൈൻ ചെയ്തതിന് ശേഷം പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് മനോഹരമായിട്ടുള്ള ഒരു ബൈക്ക്, അതിനകത്തൊരു ക്ലോക്ക്, ഇതെല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതെല്ലാം ചെറിയ ചെറിയ പീസുകൾ, സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 500 രൂപ മുതൽ 7000 രൂപ വരെ വിലയുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വീടിനകം മനോഹരമാക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഒരു മരം നിറയെ കുടകൾ, വർണ്ണക്കുടകൾ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു അട്രാക്ഷനാണിത്. വളരെ മനോഹരമായിട്ടാണ് എക്സിബിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ചായക്കപ്പുകളാണ്, പല വർണ്ണത്തിലുള്ള, പല രീതിയിലുള്ള ചായക്കപ്പുകൾ. ഇതൊക്കെ 6 എണ്ണം 200 രൂപ, 250 രൂപ ഒക്കെയാണ് ഇതിൻ്റെ വില. പലതരത്തിലും പല വലുപ്പത്തിലുള്ള ചായക്കപ്പുകളുണ്ട്. ഇതെല്ലാം മുമ്പേ നമ്മൾ കണ്ടത് തന്നെ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭിത്തിയിൽ വെക്കുന്ന ഷോ ഐറ്റംസാണ്, ഷോ ഐറ്റംസാണ്. ഇതെല്ലാം വളരെ മനോഹരമാണ്, ഇതെല്ലാം കാണാൻ. പൂക്കളും അതുപോലെ തന്നെ മരങ്ങളും, മയിൽ, അതുപോലെ തന്നെ ഇല, കണ്ണാടി, കാണാൻ തന്നെ ഭയങ്കര രസമാണെല്ലാം. ഇതെല്ലാം തടി കൊണ്ടുള്ള പല രീതിയിലുള്ള ചെയറ്, ചെറിയ ടേബിള്, അങ്ങനെയുള്ള ഐറ്റംസാണ്. ഇതെല്ലാം ചെറിയ സ്റ്റൂളാണിത്. ഇങ്ങനെ കൈകൊണ്ട് തയ്യാറാക്കുന്ന എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് ഡോറിൻ്റെ സൈഡിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് മണിയാണ്, ബെല്ലാണിത്. ഡോറിൻ്റെ സൈഡിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ്.
ഇതെല്ലാം ടീപ്പോയും ചെയറും അങ്ങനെയുള്ള സെറ്റാണിത്. ഇതൊക്കെ സ്റ്റൂളുകളാണ്, ഇതെല്ലാം പലതരത്തിലുള്ള സ്റ്റൂളുകളാണ്. ഇതെല്ലാം കൈകൊണ്ട് ചെയ്തെടുക്കുന്ന വർക്കുകളാണ്. ഇതെല്ലാം തടി കൊണ്ടുള്ള പലതരത്തിലുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം എല്ലാം കൈകൊണ്ട് കുത്തിയെടുക്കുന്ന, കൈകൊണ്ട് പണിതെടുക്കുന്ന സാധനങ്ങൾ മാത്രമാണിത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള സാധനങ്ങളുണ്ടിത്. എല്ലാം പല പല സ്റ്റേറ്റിൽ നിന്നുള്ളതാണ്. ഇത് ബ്രാസിൽ തീർത്തെടുത്ത ഐറ്റംസാണ്. ഇത് മുഴുവനും ബ്രാസാണ്. നമ്മുടെ പിച്ചളയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഐറ്റംസാണിത്. ചെറിയ ചെറിയ പാത്രങ്ങൾ, തിരി, സ്റ്റാൻഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ മണി, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും സാധനങ്ങളെല്ലാമാണ് ഇതെല്ലാം. ഇത് നമ്മുടെ ചെറിയ തേപ്പ് പെട്ടി, തേപ്പ് പെട്ടിയുടെ ഒരു മോഡലാണ് ബ്രാസിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഫർണിച്ചറുകളാണ്. വീണ്ടും കപ്പും സോസറും പാത്രങ്ങളും സെർവിംഗ് പ്ലേറ്റുകളും ഒക്കെയാണ്. ഈ കാണുന്ന സെർവിംഗ് പ്ലേറ്റിനൊക്കെ വില എന്ന് പറയുന്നത് 600 രൂപ 700 രൂപ ഒക്കെയാണ് ഇതിൻ്റെ വില. ഇതിനൊക്കെ 600 രൂപയാണ് സെർവിംഗ് പ്ലേറ്റിൻ്റെ വില. ഇത് നമ്മുടെ കിളിക്കൂട് ഷോയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇതുപോലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സാധനമാണിത്. ഇത് പനയോല കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. പനയോല കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഐറ്റമാണ് പാവ. ഇതെല്ലാം പനയോല കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഭയങ്കര കളർഫുള്ളാണ്. ഇതെല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ പനമ്പ് കൊണ്ട്, നമ്മുടെ പന കൊണ്ട്, നമ്മുടെ ഇത് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ മുള കൊണ്ട് നെയ്തുണ്ടാക്കിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള കൊട്ടയും വട്ടിയും പാത്രങ്ങളും സ്റ്റൂളും കസേരയും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇതെല്ലാം നല്ല ഫിനിഷിംഗ് ആണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതെല്ലാം കൊട്ടകളാണ് പല ഷേപ്പിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇത് മുള കൊണ്ടുള്ള സെറ്റിയാണ്. പിന്നെ സിംഗിൾ സെറ്റി, അതുപോലെ തന്നെ ഇത് ടീപ്പോ, മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സെറ്റിയാണിത്. 3-2 ഇത് ചാരുകസേരയാണിത്. ഇതെല്ലാം മുള കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കാണാൻ തന്നെ നല്ല മനോഹരമാണ്, നല്ല ഫിനിഷിംഗ് ആണ്. അതിലിരിക്കാൻ തന്നെ നല്ല സുഖമാണ്. ഇതെല്ലാം തടി കൊണ്ടുള്ള കസേരകൾ, സ്റ്റൂള്, ഫർണിച്ചർ ഐറ്റംസാണ് ഇതെല്ലാം ഉള്ളത്. വീട് മനോഹരമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇത് ചെറുതും വലുതുമായിട്ടുള്ള തടിയിൽ തീർത്തിരിക്കുന്ന ഫ്ലവർ വേസുകളാണ്. കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും, അത്ര മനോഹരമാണ് ഇതിൻ്റെ വർക്ക്. ഇത് ചെറുത് എന്ന് പറയുന്നത് 200 രൂപ മുതൽ, അതുപോലെ തന്നെ 2500-3000 രൂപ വരെയാണ് ഇതിൻ്റെ വില. ഇത് ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന അതിമനോഹരമായിട്ട് മരം. ഇത് വെള്ള കളറിലുള്ള കൊട്ട, വട്ടി സാധനങ്ങളാണ്. ഇത് പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് നെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ബാഗ്, കൊട്ട ഐറ്റംസാണിത്. വാഷബിളാണ്, കാണാൻ നല്ല രസമാണ്. വെള്ള നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യും. ഇത് മാർബിളിൽ തീർത്തിരിക്കുന്ന ശില്പങ്ങളാണ് ഇതെല്ലാം. വാട്ടർ ഫൗണ്ടൻ, അതുപോലെ തന്നെ പശുവും കിടാവും ഒറ്റ മാർബിളിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ്. ഇത് സിംഹം, നമ്മുടെ വലിയ ഗേറ്റിൻ്റെയൊക്കെ മുകളിൽ വെക്കാൻ വേണ്ടിയുള്ള വലിയ സിംഹം, ബുദ്ധൻ്റെ സ്റ്റാച്യു,
ചെറുതും വലുതുമായിട്ടുള്ള അതുണ്ട്, സിംഹവും വലുതും ചെറുതുമായിട്ടുള്ളതുണ്ട്. ഇതെല്ലാം മാർബിളിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ്. ഇത് മാർബിളിൽ കൊത്തിയെടുത്ത് അതിന് മുകളിൽ കളർഫുള്ളായിട്ട് പെയിൻറ് ചെയ്തിരിക്കുന്നതാണിത്. പശുവും കിടാവും. ഇത് വലിയ ഫ്ലവർ വേസ്, ഇത് മാർബിളിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ്. മനോഹരമാണ് കാണാൻ. 15,000 രൂപ ഒക്കെയാണ് ഇതിൻ്റെ വില. ഇത് ചെസ് ബോർഡ്, മാർബിളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചെസ് ബോർഡാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതെല്ലാം ഷോക്കേസ് പീസുകളാണ്. ബൈക്ക് ഷോയ്ക്ക് വെക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ മരങ്ങൾ, ചെടികൾ, അതുപോലെ തന്നെ കണ്ണാടി, ഫ്ലവർ വേസ്, ഇതെല്ലാം മെറ്റൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഓരോ കലാകാരന്മാരുടെയും കഴിവുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് കൊക്ക് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇത് മാൻ, ഇതെല്ലാം പെയറാണ്, രണ്ടെണ്ണം വെച്ചുണ്ട്. ഇത് തടിയിൽ തീർത്തിരിക്കുന്ന പെയിൻറ്റിംഗ് ആണ്. ഇത് തടി കൊണ്ടുള്ള ആന. ഇതൊക്കെ മൈസൂരിൽ നിന്നുള്ള ആൾക്കാരുടെയാണിത്. ഇത് വലിയൊരാന. ഇതെല്ലാം തടിയിലുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതിനകത്ത് പേപ്പറുകൾ, അതുപോലെ തന്നെ നമ്മുടെ തുണി ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതോടൊപ്പം തന്നെ ഇരിക്കുകയും ചെയ്യാം. മൾട്ടിപർപ്പസ് യൂസാണ്. സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം. സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെ രണ്ട് ഉപയോഗമാണ് ഇതിനുള്ളത്. ഇത് രാജസ്ഥാനിൽ നിന്നുള്ളതാണ് കാർപ്പറ്റ്. വീണ്ടും ചായക്കപ്പുകൾ പലതരത്തിലുള്ളത്. ഇതെല്ലാം ചായക്കപ്പുകളാണ്. ചെറിയ ചെറിയ ബൗളുകൾ. ഇത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇത് മണ്ണ് കൊണ്ടുള്ള ശരിക്കുള്ള കപ്പ്. കറികളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബൗൾ. എന്ത് കളർഫുള്ളായിട്ടുള്ള, എന്ത് മനോഹരമാണെന്ന് നോക്കോ. അച്ചാറുകൾ ഇട്ട് വെക്കാം, കറികൾ എടുത്ത് വെക്കാം. ഇതെല്ലാം ചെടിച്ചട്ടികളാണ്. പലതരത്തിലുള്ള ചെടിച്ചട്ടികൾ, ചെറുതും വലുതുമായിട്ടുള്ള ചെടിച്ചട്ടികൾ. അതിൻ്റെ കളറ് തന്നെ കാണാൻ നല്ല രസമാണ്. ഫിനിഷിങ്, അതുപോലെ തന്നെ അതിൻ്റെ ഫിനിഷിങ്, അതിൻ്റെ കളർ നോക്കൂ, എന്ത് രസമാണെന്ന് നോക്കൂ. ഡിസൈൻ മാർബിൾ ഡിസൈനാണ് എല്ലാം. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നത്. ഇതിൽ ഒരുപാടുണ്ട് ഇതുപോലത്തെ ചെടിച്ചട്ടികൾ, ചെറുതും വലുതുമായിട്ടുള്ള ചെടിച്ചട്ടികൾ, പല ഷേപ്പിലുള്ളത്. ഇത് മുള കൊണ്ടുള്ള ചെടിയൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടുള്ള മുള കൊണ്ടുള്ള ഐറ്റമാണിത്. മുള ഐറ്റംസാണിത്. ഇതെല്ലാം മുള കൊണ്ടുള്ള നെയ്തെടുത്തിരിക്കുന്ന ബാഗ്, ചെയറ്, കൊട്ട, വട്ടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതെല്ലാം നമ്മുടെ കൊട്ടകളാണ്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. ഏത് നമ്മൾ കാണും അല്ലെങ്കിൽ ഏത് നമ്മൾ വാങ്ങും എന്നുള്ള ഒരു കൺഫ്യൂഷനാകും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സാധനങ്ങളാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നല്ല കൊട്ട, അതിന് അടപ്പുമുണ്ട്. മനോഹരമായിട്ടുള്ളതാണ്. ഇതും മുള കൊണ്ടുള്ള ഐറ്റംസാണ്. കൊട്ടയുണ്ട്, ഹാങ്ങിങ് ഐറ്റംസ് ഉണ്ട്, പലതരത്തിലുള്ള ഷേപ്പിലുള്ള ഫ്ലവർ പോട്ട്സ് ഉണ്ട്, ട്രേ ആണ് ഇതെല്ലാം കാണുന്നത്. അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്.
ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3.5 ഏക്കറോളം വരുന്ന ഗ്രൗണ്ട് മുഴുവനും അറേഞ്ച് ചെയ്ത് അതിൽ മൊത്തം നല്ല കളർഫുൾ കാർപ്പറ്റ് വിരിച്ച് ആണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം മുള കൊണ്ടുള്ള ഐറ്റംസാണ്. ഇത് മുള കൊണ്ടുള്ള ഗ്ലാസ്, മനോഹരമായിട്ടുള്ള ഗ്ലാസ്. ഇത് കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകളാണ്, നമ്മുടെ വീട് അലങ്കരിക്കാൻ വേണ്ടിയുള്ള കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകൾ. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കാണാൻ. ആരാണെങ്കിലും ഒന്ന് നോക്കിപ്പോവും, അത്ര മനോഹരമാണ് അതിൻ്റെ കളറ്. ഇത് 200 രൂപ മുതൽ 1000-1500 രൂപ വരെ വിലയുണ്ട്. ഇത് ഡോറിൻ്റെ സൈഡിൽ തൂക്കുന്ന മണി നമ്മൾ മുമ്പേ കണ്ടത് തന്നെ. ഇത് ചെറുതും വലുതുമായ മാറ്റുകൾ വലിയ ഹാളിൽ വിരിക്കാനുള്ള ടൈപ്പ് വലിയ മാറ്റുകൾ, അതുപോലെ ഡോറിൻ്റെ മുമ്പിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ മാറ്റുകൾ എല്ലാം ഉണ്ട്. ചെറിയ ചെറിയ കൂടാരങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ടാണ്, അതിനുള്ളിലാണ് കടകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് വലിയ മാറ്റാണ്, വലിയ വലിപ്പമുള്ള മാറ്റ്. ഇതൊരു ഡെക്കറേഷൻ ഐറ്റം അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അവിടെ. ഇത് തടി കൊണ്ടുള്ള ചാരുകസേര, നടുവിന് വേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാരുകസേരയാണിത്. നടുവിന് സപ്പോർട്ട് കിട്ടും. ഇതെല്ലാം പല രീതിയിലുള്ള ഫർണിച്ചറുകളാണ്, കസേരകൾ, ടീപ്പോ. ഇത് വീണ്ടും ഇതെല്ലാം തടി കൊണ്ടുള്ളതാണ്, ആട്ടുകട്ടിൽ. ഇത് നമ്മുടെ സാധാരണ രീതിയിലുള്ള നമ്മുടെ ഭരണികൾ, ചെറുതും വലുതുമായിട്ടുള്ള. ഇത് മണ്ണുകൊണ്ടുള്ള കൂജ, അതുപോലെ തന്നെ മണ്ണുകൊണ്ടുള്ള കുപ്പി, അതിന് അടപ്പുണ്ട്. ഇതെല്ലാം കപ്പുകളാണ്, ചായക്കപ്പുകൾ. ഇത് വീടിനുള്ളിൽ മനോഹരമാക്കാൻ വേണ്ടി, കുട്ടികളുടെ റൂമൊക്കെ മനോഹരമാക്കാൻ വേണ്ടിയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണിത്. ഇത് വീടിനുള്ളിൽ കുട്ടികളുടെ റൂമൊക്കെ അലങ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ കാർട്ടൂൺ കഥാപാത്രങ്ങളും ഉണ്ട് ഇതിനകത്ത്. നല്ല രസമാണ് കാണാൻ. ഹാങ്ങിങ് ആണിത്.